നല്ല മാധ്യമ സുഹൃത്തുക്കൾ നമസ്കാരം. ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കണ്ടു, മാധ്യമങ്ങളിലൊക്കെയാണ് കണ്ടത്. അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. ഹലോ, ഓക്കെ. ഇത് ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത്. അപ്പോ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോ അത് നമ്മളെ പല രീതിയിലൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്, നമുക്കും ഫാമിലി പോലെയാണ്. ഇങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇതൊരു ഒരു ഇതൊരു ബേസെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ, ഇത് ഇങ്ങനെ പൈസ കിട്ടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു. എനിക്കൊരു ഓർഡർ വിളിക്കേണ്ട കാര്യമില്ല, എന്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഇന്ന് തന്നെ പ്രസംഗിച്ച് വിളിച്ചാലും കാണണമെന്ന് പറഞ്ഞത് അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇത് ഞാൻ അതിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതാണ്. അപ്പൊ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമത്തിന്റെ വഴിയിലാണ് പോകുന്നത്. അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരും. അത് എത്ര നടന്നു പോകും എനിക്കറിയില്ല, പക്ഷെ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. ഇത് സത്യമല്ലാന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഞാനിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണം. ഇപ്പം നാളാർക്കെതിരെ വരാം, ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം, പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഞാൻ അത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ്, നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എൻ്റെ സിനിമകളോട് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു, അല്ലാതെ എൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്ന് കാണാം. അതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. എനിക്ക് ഇങ്ങനെ സംസാരിച്ച് ചെയ്തില്ല. നമ്മൾ ഈ സിനിമയുടെ ഇറങ്ങിയ സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അല്ലാതെ ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. പക്ഷെ അത് എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കാറുള്ളൂ, അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷേ ഇത് നാളെ സത്യമല്ല തെളിഞ്ഞാലും നിങ്ങളതേ ഇപ്പം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കും. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നൊരു CA ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ മമ്മി ഈ പെൺകുട്ടിയെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇത്രയും പറയത്തിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരതൊരു ഇതിന് വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇതെവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഫേക്ക് ആയിട്ടൊരു അലിഗേഷൻ വരികയാണ്. അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാൻ ഇതിനൊക്കെ വേണ്ടി ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ അതിന് വെറുതെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി. പക്ഷേ ഞാനപ്പോൾ അന്ന് നിയമോപദേശം തേടിയ വക്കീലിൻ്റെ അടുത്ത് വെച്ചപ്പോൾ വക്കീൽ സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു, ഇതിങ്ങനെ വിട്ടിയപ്പോൾ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ വായിച്ച് ഞാൻ ചെയ്തത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ, പിന്നെ എൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ചെയ്യാനാ കയറി എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം. എനിക്ക് അങ്ങനെ അങ്ങനെ വരുന്നത് ബേസിക്കലി ഇത്രേ ഉള്ളൂ. എനിക്ക് ഇത് ഒരു പരിചയമില്ല, ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ് ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ
കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നും തോന്നില്ല. ഇവിടെ തന്നെ കേട്ടോ പറഞ്ഞതിന്റെ വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ പരാതി പറയുന്നത്. ഇതൊരു ഹേമാകൃതി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ മനഃപൂർവ്വം ഓരോ വ്യക്തികൾക്കെതിരെയുള്ള ആരോപണമായിട്ട് തന്നെയല്ല താങ്കൾക്ക് തോന്നുന്നത്? ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന് പിന്നെ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നെ ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്നെന്തോ FIR കൊടുക്കുന്നാണ് പറഞ്ഞത്. ഇന്നത്തെ FIR മാറ്റർ എന്താന്ന് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നോട് തന്നെ ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ച് വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേൾപ്പിച്ചപ്പോ ഞാൻ എനിക്കതിനെ കുറിച്ച് അറിയില്ല. നേരിട്ട് വന്നെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ബോധ്യപ്പെട്ടു ഇതൊരു ഫേക്ക് ആണ്. പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് പോയിക്കേണ്ട ആവശ്യമാണ്. അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിന്റെ അത് പറഞ്ഞത്? കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇതേ മൂഡിലുള്ള പരിപാടിയായിരുന്നു. ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ എന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഒരു ഓർമ്മ. അതില് കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ ആണ് ശ്രദ്ധിക്കുന്നത്. വിമൻ പവറുള്ള വിമൻ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമൻ വേണമെന്നുള്ള പോസ്റ്റിന് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത്. അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്നും ഇങ്ങനെ ആരോപണമുണ്ടെന്നും ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. കാസ്റ്റിംഗ് ബോളിൽ നമ്മളൊരു ആഡ് പോലെ കൊടുത്തിരുന്നു. അപ്പൊ അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ട്, ഇങ്ങനെ നിങ്ങള് എന്താണ് പറയുക ഓഡിഷൻ നടത്തിയിരുന്നോന്ന് ചോദിച്ചു. അപ്പൊ അതിന് പറഞ്ഞ ഓഡിഷൻ നടത്തിയിട്ടില്ല. നമുക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെട്ടെന്ന് ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഓഡീഷനിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചു. ഈ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡീഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ് ആദ്യം. പക്ഷെ അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡീഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ മലയാളി ഫിലിം ഇന്ത്യയുടെ ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് അങ്ങനെ പല പല സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. ഒരു പരിധി കൂടുതൽ സംസാരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് എനിക്ക് സംസാരിച്ച ശീലമില്ല. അപ്പൊ അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ ഞാൻ കെയർഫുൾ ആയിരിക്കാം. ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം. അദ്ദേഹം അതാണ് പേര് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു വ്യക്തിനെ അറിയാം. ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ്. ഞാനും പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ നിന്ന് ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു 10 കോടിക്കും സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 5 കോടി ഇങ്ങനത്തെ ഫിനാൻസേഴ്സിന് അടുത്ത് നമ്മൾ കടം മേടിക്കും. കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. അതൊക്കെ പേഴ്സണലി വേറെ ബന്ധമാണ്. ഇല്ല എനിക്ക് ഒന്നാം പ്രതി ആരാന്ന് പറഞ്ഞ ബാക്കിയുള്ള ഒരാളാന്ന് പറഞ്ഞ ഇല്ല എനിക്ക് അറിയില്ല. മറ്റൊരു ആരോപണം ഇങ്ങനെ ഒരു കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദൗപതി മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും ഇതിഷ്ടത്തിലെത്തിക്കുന്ന ഒരു കേസ് ഉണ്ടെന്നുള്ള രീതിയിലൊരു FIR എഴുത്ത് രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടോ? അല്ല, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ അവരുടെ ബാക്ക്ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത്. എനിക്കറിയില്ല. എനിക്ക്
ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ, ഇവർ ആരാന്ന് പറഞ്ഞുകൂടാ, ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് കേട്ടും സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് കേട്ടും സെൽഫി, അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അത് FIR എന്നാണ് ഡേറ്റ് കൊടുത്തേക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ്. ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായ് മോളിലെ പുള്ളിയാണ്. പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലിന്റെ കുടുംബം കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ദുബായ് മോളിൽ കോക്ലേഷൻ കണ്ടു. റാഫേലിനും റാഫേലിന്റെ മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവർ മൂന്നേരൂടെയാണ് വന്നത്. അപ്പോ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു. അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറയുന്നത് ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല. അപ്പൊ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണോ അവർക്കും പ്രൂവ് ചെയ്യണം. പക്ഷെ ഇതിന്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരായിരുന്നു എല്ലാവർക്കും. ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ച് വരാം, ആരെ കുറിച്ച് വേണമെങ്കിലും വരാം. അപ്പോ അങ്ങനെ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എനിക്ക് അതന്നെ പറഞ്ഞു. അത് എനിക്ക് ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിക്കാൻ പോകുന്ന എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നൊക്കെ ഞാൻ വായിച്ചില്ല. അന്ന് എന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമുള്ളൂ. അപ്പൊ ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു അലിഗേഷൻ ഇത് എന്താ ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ സിയനോട് പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ള ഇത് ഇങ്ങനെ വരുന്നതാണ്. നമ്മുടെ അന്വേഷണത്തിൽ ഇതിനൊരു വാസ്തവമില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അല്ല അതിപ്പോ നമ്മള് ഫേസ് ചെയ്യുന്ന ഫേസ് ചെയ്യാം, വേറെ ഇതൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ, അവർക്ക് എഫക്ട് ചെയ്യാം. പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ട്. അത് അവർക്ക് എന്താ അറിയാം. ഞാനിന്ന് ആദ്യമേ ഇതറിഞ്ഞപ്പോ വീട്ടിൽ അമ്മേനെയാണ് വിളിച്ചത്. മമ്മി ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട്. മമ്മിയോട് നീ ധൈര്യം വേണ്ടിയിരിക്കും, എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാണ് മമ്മി പറഞ്ഞത്. അപ്പോ അത് മതി. അപ്പോ അത് അതായത് പറഞ്ഞു ഇതിന്റെ നിയമത്തിന്റെ ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും. ഞാൻ ഫൈറ്റ് ചെയ്യും. ഞാനത് അധികം ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം, രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതേ പറഞ്ഞു, ഞാൻ ഇതൊരു അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിലോ അങ്ങനെ എനിക്കതിനകത്ത് പേര് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല. ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ്. അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പേരുടെ പേരുകൾ അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. അത് അവരാണ് അതിന്റെ മറുപടി പറയുന്നത്. എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാൻ ഞാൻ ചോദിച്ചു. ഇത് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ പിന്നാലെ തൂങ്ങേണ്ട കാര്യമില്ല. നീ നിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും. ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ സമയം ഉണ്ടാവും. പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾ കേസ് പ്രോസീഡ് ആയിട്ട് നീ ടെൻഷൻ അടിക്കേണ്ടതാണ്.
ഞാനത് പിന്നാലെ പോയി സത്യം പറഞ്ഞു. ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല, കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഞാൻ തന്നെ അതിന്റെ പിന്നാലെ പോകാം. ഇവരെ ഇപ്പം ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജിയർ മിക്ക ഒന്നേ ഉള്ളൂ. അത് എഴുതി പ്രിപ്പയർ ചെയ്യണം. അത് ഞാൻ പ്രോസിക്യൂട്ട്, എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ല. എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ, ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രയുള്ളൂ. ഇതൊരു ഫോൾസ് അലിഗേഷൻ ആണ്, ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയ ഒരു ശ്രമമാണ്. അതിന്റെ പിന്നിൽ ഒരു 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 ഊഴാതെ ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റുന്നുള്ളതെന്ന് നമുക്ക് അറിയണം. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നും അല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പൊ ഇതേപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണ്. ആർക്കെതിരെ വേണമെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അതിന് ആരും ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിയണം. പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല. അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ആ വഴിക്ക് നടക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല. ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും, ഞാൻ ഇവിടെ ഉണ്ടാവും. പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ. അപ്പൊ നിങ്ങളും ഇതൊരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്യുന്നത് റിക്വസ്റ്റ് ആണ്. പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുണ്ട്. താങ്ക് യു.